ഏറാമല പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ ആക്രമം. കുട്ടി ഉൾപ്പെടെ ഉള്ളവർക്ക് കടിയേറ്റു. ഏറാമല, ആദ്യൂർ, കുന്നുമക്കര ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് തെരുവ് നായയുടെ ആക്രമം ഉണ്ടായത്. സ്ത്രീയും കുട്ടിയും ഉൾപ്പെടെ 15 പേർക്കാണ് കടിയേറ്റത്. ഇവരെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി, മാഹി, തലശ്ശേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ഒരേ നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചിട്ടുള്ളത്. ഓടുന്ന വഴിയിൽ കണ്ടവരെയെല്ലാം കടിക്കുകയായിരുന്നു. ഇവിടെ തന്നെ പശുവിനെയും പശുക്കിടാവിനെയും നായ ആക്രമിച്ചിട്ടുണ്ട്. എറണാകുളം പഞ്ചായത്തിൽ നിന്ന് തുരുത്തിമുക്ക്, ആദ്യൂര്, കുന്നുമക്കര വിവിധ പ്രദേശങ്ങളിലായി 10-15 ആളുകളെ ഭീകരമായ രൂപത്തിൽ തെരുവുനായ കടിക്കുന്ന അവസ്ഥ. തെരുവുനായ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ പട്ടിയാന്ന് തോന്നുന്നു. ഒരു പട്ടി തന്നെയാണ് മുഴുവൻ ആളെയും കടിച്ചിട്ടുള്ളത്. കുറേ ആളുകൾ വടകര ഗവൺമെൻറ് ആശുപത്രിയിലും, കുറേ ആളുകൾ മാഹി ഹോസ്പിറ്റലിലും. മാഹി ഹോസ്പിറ്റൽ ചില തടസ്സങ്ങളുള്ളതിൻ്റെ ഭാഗമായി തലശ്ശേരി ഹോസ്പിറ്റലിലും പോയി ചികിത്സ തേടിയിരിക്കുകയാണ്. തെരുവുനായയുടെ അല്ലെങ്കിൽ നായി കടിച്ചിട്ടുള്ള ഒരു ശല്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് സാധാരണ എല്ലാവരുടെയും ജീവിതത്തിന് അങ്ങേ ഭീഷണിയായിരിക്കുകയാണ്. സ്കൂളൊക്കെ തുറന്ന അവസരത്തിന് വലിയ പ്രതിസന്ധി, ജനങ്ങളുടെ ജീവന് ഭീഷണിയായിരിക്കുന്നു. നിരന്തരം പഞ്ചായത്തുകളോട് നായയുടെ വളർച്ച ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് പഞ്ചായത്തിൽ വിവിധ അപേക്ഷകളും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും പഞ്ചായത്തിനെ ഇതിനെ നിയമ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള നിയമം പഞ്ചായത്തിന് ഇല്ല എന്നുള്ളതാണ്. അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തെരുവുനായ്ക്കളെയും ഇത്തരത്തിലുള്ള പട്ടികൾക്കെതിരെയുള്ള അതിനെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള നടപടിക്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? ടിക്കറ്റ് വേണ്ടെന്നേ, ഒരു പുത്തൻ കണ്ണട മാത്രം മതി. ഫരീദ ഒപ്റ്റിക്സിന്റെ 25th ആനിവേഴ്സറി ബമ്പർ പ്രൈസ് നേടു. മലേഷ്യയിലേക്ക് ഒരു ടിക്കറ്റ്, കൂടാതെ മാസം തോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻസും. ഇന്ന് തന്നെ ഫരീദ ഒപ്റ്റിക്സ് സന്ദർശിക്കൂ. ഫരീദ ഒപ്റ്റിക്സ്, നല്ല കാഴ്ചയ്ക്കായി ഇന്നും ഞങ്ങളുണ്ട്.